സൂര്യചേട്ടാ, ഞാനും ഇപ്പൊ വിശ്വസിക്കുക, അവിടുത്തെ ചികിത്സയിലൂടെ സൂര്യചേട്ടന് അസുഖം മാറുമെന്ന്. തിരിച്ചു വരാൻ പറ്റും സൂര്യചേട്ടന്. ഒരത്ഭുതം എന്റെ സൂര്യചേട്ടന്റെ കാര്യത്തിൽ സംഭവിക്കും. താങ്കളെ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ എനിക്ക് തന്ന വാക്ക് പാലിച്ചു. വളരെ തന്ത്രപരമായി തന്നെ നിങ്ങൾ എന്ത് ചെയ്തു. താങ്ക് യു ജെന്നിഫർ. കൃഷ്ണകുമാർ സാറിന്റെ കമ്പനി ഇറക്കുമതി ചെയ്ത കോടികൾ വില വരുന്ന ഫുഡ് ഐറ്റംസ് നിങ്ങൾ മാറ്റി. പകരം മായം കലർന്ന സാധനങ്ങൾ അതേ കമ്പനിയുടെ ലേബിളിൽ നിങ്ങൾ എത്തിച്ചു. ഒക്കെ വിപണിയിലെത്തി. മായം കലർന്ന ഫുഡ് ഐറ്റംസ് കഴിച്ച പലരും ആശുപത്രിയിലായി. എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന വാർത്തയാണിത്. ജെന്നിഫർ, ഈ പ്രഹരം കൃഷ്ണകുമാർ എന്ന ജെന്നിഫറിന്റെ ബോസിന് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. അതെ, ഇതോടെ അദ്ദേഹത്തിന്റെ ബിസിനസ് തീർന്നു. വിപണിയിലുള്ള സാധനങ്ങളൊക്കെ പിൻവലിക്കേണ്ടി വരും. അതിൽ തന്നെ 400 കോടിയിലേറെ നഷ്ടം വരും. പലർക്കും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതിനും കോടികൾ വേണ്ടി വരും. പലരും കേസിന് പോകുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല, കൃഷ്ണകുമാർ സാറ് ഈ രാജ്യത്തെ നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഓഹോ, എങ്കിൽ എന്റെ സന്തോഷം ഇരട്ടിയായി. ഇപ്പൊ വന്ന നഷ്ടം നികത്താനും നഷ്ടപരിഹാരം കൊടുക്കാനും കോടികൾ വേണം. അദ്ദേഹത്തിന്റെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും വിറ്റാലും ആ തുക കണ്ടെത്താൻ കഴിയില്ല. പോരാത്തതിന് അദ്ദേഹം ജയിലിലും ആവും. തീർന്നു. കൃഷ്ണകുമാർ എന്ന വ്യവസായിയുടെ ജീവിതം ഇതോടെ തീർന്നു. ഞാൻ കണക്ക് കൂട്ടിയതിനേക്കാൾ വേഗത്തിൽ എനിക്ക് റിസൾട്ട് കിട്ടി. അല്ല, ജെന്നിഫറിന് എന്താ കൃഷ്ണകുമാർ സാറിനോട് ഇത്ര വിരോധം? ജെക്ക് അത് മാത്രം എന്നോട് ചോദിക്കരുത്. അത് ഞാൻ ആരോടും പറയില്ലെന്ന് സ്വയം പ്രതിജ്ഞ എടുത്തിരിക്കുക. ആ, കൃഷ്ണകുമാർ സാറാ വിളിക്കുന്നത്. നിന്ന് വിറക്കയായിരിക്കും പാവം. ആ സർ. ജെന്നിഫർ, താൻ എവിടെയുള്ള? പെട്ടെന്ന് ഓഫീസിലേക്ക് വരണം. ഞാനിവിടെ അടുത്ത് തന്നെയുണ്ട് സർ. ഓക്കെ. അനുപമ, ഞാൻ എന്റെ പ്രതികാരം തുടങ്ങിക്കഴിഞ്ഞു. ആദ്യത്തെ ഇര നിന്റെ അച്ഛനാണ്. അയാളെ നിലത്തഴയുന്നത് ഞാൻ കാണും. സർവത നഷ്ടപ്പെട്ട് അയാൾ ഇവിടുത്തെ ജയിലറയിൽ നരകിക്കും. അത് നീ കാണണം. Again bad news, ജെന്നിഫർ. നോർത്ത് സോണിൽ നിന്ന് നമ്മുടെ കമ്പനി വിതരണം ചെയ്ത മിൽക്ക് പൗഡർ കഴിച്ച് കുറെ കുട്ടികൾ ഹോസ്പിറ്റലിലായി. കാര്യമായി എന്തോ ചതി നടന്നിട്ടുണ്ട് ജെന്നിഫർ. ഇത്തവണ വന്ന സ്റ്റോക്കിലാണ് കുഴപ്പം.
ഇറക്കുമതി ചെയ്ത കമ്പനി മാറിയിട്ടില്ല, സപ്ലയേഴ്സും മാറിയിട്ടില്ല, പിന്നെ ഇങ്ങനെ ചതിപറ്റാനാണ് സർ. അതാണ് ഞാനും ആലോചിക്കുന്നത്. 20 വർഷമായി ഇവർ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല ഞാൻ അവരുമായി. ഹലോ, സോറി, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ സ്റ്റോക്ക് മുഴുവൻ പിൻവലിക്കുകയാണ്. പരാതിയുമായി പോകരുത്. നിങ്ങൾ പറയുന്ന നഷ്ടപരിഹാരം ഞാൻ തരാം, എത്രയായാലും തരാം. ആ ഓക്കെ ഓക്കെ. ഫോൺ കോൾസും ഉണ്ട്, ഞാൻ തോറ്റു. സ്റ്റോക്കുകളൊക്കെ ഉടനെ പിൻവലിക്കണം. ഇനി കൂടുതൽ പേർ ഇതുപയോഗിച്ച് ഹോസ്പിറ്റലിലാകരുത്. കൂടുതൽ പരാതി വരും മുമ്പേ സ്റ്റോക്ക് മുഴുവൻ പിൻവലിച്ചേ പറ്റൂ. കോടികൾ നഷ്ടം വരില്ല സർ, ബിസിനസ് ആകെ തകരും. വേറെ വഴിയില്ല ജെന്നിഫർ, സ്റ്റോക്ക് പിൻവലിച്ചേ പറ്റൂ. അതിനു വേണ്ടതൊക്കെ ജെന്നിഫർ പെട്ടെന്ന് ചെയ്യണം. ആരുടെയെങ്കിലും കംപ്ലൈന്റ് പോലീസിലെത്തിയാൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരും. ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞു സർ. നിങ്ങളുടെ ബിസിനസ് തകരും, നിങ്ങൾ ജയിലിലെത്തും. നിങ്ങളുടെ മകൾ എന്നോട് കാണിച്ച ക്രൂരതകൾക്ക് പകരം അവളുടെ പിതാവായി നിങ്ങൾ അനുഭവിക്കാൻ പോവുക. കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞു. മോളെ, മറ്റു വഴികളൊന്നുമില്ലല്ലേ. ഒറ്റമൂലി വൈദ്യന്റെ അടുത്ത് സൂരജിനെ കൊണ്ടുവന്നെ തീരുമാനിച്ചല്ലേ. മറ്റെന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ശ്രമിക്കില്ലായിരുന്നു അച്ഛാ. ഓപ്പറേഷൻ വേണ്ടെന്ന് സൂരജേട്ടൻ വാശി പിടിച്ചു. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വൈദ്യശാസ്ത്രത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഈ അവസ്ഥയിൽ ഓപ്പറേഷൻ ചെയ്യാനും പറ്റില്ല. ഫൈനൽ സ്റ്റേജ് ആയതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല. സാന്ത്വന ചികിത്സ നൽകി ദിവസങ്ങൾ തള്ളി നിൽക്ക. അതിനു വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പ്രഗത്ഭനായ ഡോക്ടർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം. മറ്റെവിടെ കൊണ്ടുപോയിട്ടും ഇനി ബാലയില്ല. അപ്പൊ പിന്നെ സച്ചിൻ പറഞ്ഞ ഈ വൈദ്യരെ ഒന്ന് കണ്ടു നോക്കാന്ന് വിചാരിച്ച. ആ വൈദ്യര് ഇതേ അസുഖമുള്ള മറ്റൊരാളെയും ചികിത്സിച്ച് സുഖപ്പെടുത്തിയിട്ടുണ്ടത്ര. നമുക്കിനി മറ്റൊന്നും ചെയ്യാനില്ല അച്ഛ. അവസാനത്തെ ശ്രമം. ചിലപ്പോ രക്ഷപ്പെട്ടാലോ. ഏട്ടത്തി, ഈ ഒറ്റമൂലി ചികിത്സ എന്നൊക്കെ പറയുന്നാലും എനിക്കത്ര വിശ്വാസം വരുന്നില്ല. ഏട്ടത്തി ഇപ്പോൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാള്. മോളെ, വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഇല്ല ഇന്ത്യയിൽ തന്നെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സൂരജിനെ അമേരിക്കയെ കൊണ്ടുപോകാം. മോളെ, നമുക്കുള്ളതൊക്കെ വിറ്റ് പെറുക്കാം. നമ്മുടെ പ്രാണൻ കൊടുത്താണെങ്കിലും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം. ഗോപേട്ടൻ അമേരിക്കയിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റലും ഡോക്ടേഴ്സും ഒക്കെ ഏതാണെന്ന് അറിയാമല്ലോ. ഗോപേട്ടൻ വിചാരിച്ച സൂര്യേട്ടൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും, ചികിത്സിക്കാനും പറ്റും, നമുക്ക് സൂര്യേട്ടനെ രക്ഷപ്പെടുത്താൻ പറ്റും. അതെ, അതാ നല്ലത് മോളെ. കാശിന്റെ കാര്യം നോക്കണ്ട, നമുക്ക് അമേരിക്കയിലേക്ക് തന്നെ കൊണ്ടുപോവനെ. ഈ ഒറ്റമൂലി എന്നൊക്കെ പറഞ്ഞ് പരീക്ഷണം നടത്തുന്നത് അബദ്ധമാ. ഞാൻ ഗോപേട്ടനെ ഒന്ന് വിളിക്കട്ടെ. Thank you.
ഉണ്ടല്ലോ ദീപ്തി. ഒറ്റമൂലി ചികിത്സ ഫലിക്കും എന്നുള്ള കാര്യത്തില് ആശങ്കയുണ്ട് ഇവിടെ എല്ലാവർക്കും. ബാബേട്ട മനസ്സ് വെച്ച സൂര്യചേട്ടനെ നമുക്ക് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ? അവിടെ വിദഗ്ധ ചികിത്സ കിട്ടിയ സൂര്യചേട്ടൻ അസുഖം മാറ്റിയെടുക്കാൻ പറ്റില്ലേ? എന്താ ദീപ്തി നീ പറയുന്നേ? സൂരജിന്റെ മെഡിക്കൽ റിപ്പോർട്ട് നീ കണ്ടതല്ലേ? ഡോക്ടർ പറഞ്ഞതെല്ലാം നീ കേട്ടതുമല്ലേ? മോളെ എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഈ ഒരവസ്ഥയിൽ അവനെ എങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. അമേരിക്കയെ കൊണ്ടുപോകുന്നതിനോ ചികിത്സിക്കുന്നതിനോ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. അറിഞ്ഞുകൊണ്ട് എന്തിനാ നമ്മൾ വെറുതെ. മോളെ, സച്ചിന്റെ അനുഭവത്തിൽ ഈ വൈദ്യൻ രോഗം ഭേദമാക്കിയിട്ടുണ്ട്. മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിന്റെ ചികിത്സ തേടുന്നു, അത്രേ ഉള്ളൂ. ഇത് ഫലിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലാതെ ഇതിലും പൂർണ്ണമായിട്ട് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. മറ്റെവിടെ കൊണ്ടുപോകുന്നതിനെക്കാട്ടി നല്ല ഇവിടെ തന്നെ ദീപ്തി. നീ വീട്ടുകാരെ ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക. ഞാനങ്ങോട്ട് വരുക. സൂരജിനെ എന്തായാലും നമ്മൾ വൈദ്യനെടുത്ത് കൊണ്ടുപോയേ പറ്റൂ. പിന്നെ പലരും പല അഭിപ്രായങ്ങളും പറയും, എല്ലാത്തിനും ഒന്നും നീ ചെവി കൊടുക്കേണ്ട കാര്യമില്ല. നീ വിഷമിക്കാതെ, നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഫലമുണ്ടാവും. മറ്റെവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല. അവസാനത്തെ ശ്രമം എന്ന നിലയിൽ ഒറ്റമൂലി ചികിത്സ തന്നെ നമുക്ക് നോക്കാം. ദൈവം നമുക്ക് സൂര്യചേട്ടനെ തിരികെ തരാതിരിക്കില്ല. അച്ഛ ഇത് മണ്ടത്തരവാ. സൂര്യചേട്ടനെ മരണത്തിന് വിട്ടുകൊടുക്ക. ഏട്ടത്തി, സൂര്യചേട്ടൻ എന്തെങ്കിലും സംഭവിച്ച അതിന് ഉത്തരവാദി ഏട്ടത്തിയും ഗോപേട്ടനും ആയിരിക്കും. എന്റെ അച്ഛന് ഇനി സംസാരിക്കാനോ എഴുന്നേറ്റ് നടക്കാനോ പറ്റില്ലേ? ഇങ്ങനെ തന്നെ ആയിരിക്കോ എപ്പോഴും? മക്കളുടെ അച്ഛന്റെ അസുഖം പെട്ടെന്ന് ഭേദാവും. അമ്മ നാളെ അച്ഛനെ ഒരു വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോവാ. അദ്ദേഹം നിങ്ങളുടെ അച്ഛന്റെ അസുഖം സുഖപ്പെടുത്തും. എല്ലാരും പറയുന്നു ഇനി ചികിത്സയില്ല എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. നേരാണോ അമ്മേ? ആ ഹോസ്പിറ്റൽ അത്ര നല്ല ഹോസ്പിറ്റൽ ഒന്നും അല്ല, അതുകൊണ്ടല്ലേ അമ്മ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒറ്റമൂലി ചികിത്സ കൊണ്ട് ഈ അസുഖം പെട്ടെന്ന് മാറും. കുറെ പേരുടെ അസുഖം മാറ്റിയിട്ടുണ്ടാ വൈദ്യർ.
എന്റെ ക്ലാസ്സിലെ മിഥുന്റെ അച്ഛൻ മരിച്ചത് ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞ അസുഖം കാരണം. അച്ഛനും ആ അസുഖം തന്നെയല്ലേ അമ്മേ. എന്റെ അച്ഛൻ അങ്ങനെയൊന്നും പറയില്ലടാ. അച്ഛൻ ഇത്ര സീരിയസ് ഒന്നുമല്ല. പിന്നെന്താ അച്ഛൻ സംസാരിക്കാത്തത്? സംസാരിക്കും, പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ അസുഖം ഭേദമാവും. ഓപ്പറേഷൻ വൈകിയതുകൊണ്ടാ ഇങ്ങനെയായത്. ചികിത്സിച്ച സുഖപ്പെടുത്താവുന്നതേ ഉള്ളൂ. അമ്മ ഞങ്ങളോട് കള്ളം പറയാ. അമ്മ കരയാണല്ലോ. അച്ഛന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്മ അമ്മ കരയുന്നത്? അമ്മ അമേരിക്കയിൽ ഇവിടുത്തേലും വലിയ വലിയ ഹോസ്പിറ്റൽസ് ഉണ്ട്. അച്ഛനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയാലോ? എനിക്ക് വേണ്ടിയാണ് അച്ഛൻ റിസോർട്ട് പണിയാൻ പോയത്. അതിന് കാശില്ലാത്തോണ്ടാ അച്ഛൻ കബഡി കളിക്കാൻ പോയത്. പാവു അച്ഛൻ. ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛനത് സാധിച്ചു തരൂ. അച്ഛൻ ഇങ്ങനെ ആവാൻ കാരണം ഞാനാണോ അമ്മേ? എന്തൊക്കെ എന്റെ മോനി പറയുന്ന? എന്റെ മക്കൾ സങ്കടപ്പെടാതെ, നിങ്ങളുടെ അച്ഛനൊന്നും സംഭവിക്കില്ല. എന്റെ മക്കളുടെ എന്റെയും കൂടെ അച്ഛൻ എപ്പോഴും ഉണ്ടാവും. പതിനാലാമത്തെ വയസ്സിൽ തുടങ്ങിയ ഓട്ടോ എന്റെ കുഞ്ഞ്. എല്ലാവരുടെയും ഭാരം ചുമലിലേറ്റി എന്റെ കുഞ്ഞോടി. തളർന്നപ്പോഴും നമ്മുടെ മുന്നിൽ അഭിനയിച്ചു എനിക്കൊന്നുമില്ലാന്ന്. എല്ലാവരെയും നാലു വഴിക്കാക്കാൻ എന്റെ കുഞ്ഞ് പെടാപ്പാടുപെട്ടു. സന്തോഷം എന്താന്ന് എന്റെ കുഞ്ഞ് അറിഞ്ഞിട്ടില്ല. ഇപ്പോഴാ എന്റെ കുഞ്ഞൊരൽപ്പം പച്ച പിടിച്ചു വന്നത്. ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ഒപ്പം സന്തോഷമായിട്ട് കഴിയേണ്ട സമയത്ത് എന്റെ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടില്ലേ? ദൈവം അവനെ ശിക്ഷിച്ചത് കണ്ടില്ലേ? എന്ത് തെറ്റാ കൃഷ്ണേട്ടാ എന്റെ കുഞ്ഞ് ചെയ്തത്? ഇതിലും മാത്രം എന്ത് തെറ്റാവൻ ചെയ്തത്? എനിക്ക് വയ്യ. എന്റെ കുഞ്ഞിന്റെ ഈ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. എന്നെ അങ്ങോട്ട് എടുക്ക്, എന്റെ കുഞ്ഞിനെ രക്ഷിക്ക്. മോനെ അവൻ ഉറങ്ങിക്കോട്ടെ, അവനെ ഉണർത്തണ്ട. എങ്ങനെ സഹിക്കും കൃഷ്ണേട്ടാ ഞാനിത്? ഇങ്ങനെ ഒരു ഗതി എന്റെ കുഞ്ഞിന് വന്നില്ലേ? എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടുകൂട്ടി എന്റെ കുഞ്ഞ്. അതിനു വേണ്ടി
രാവും പകലും അധ്വാനിച്ചു. അസൂയക്കാരുടെ കണ്ണു തട്ടിയതാണ് എന്റെ മോന്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ കാണാൻ വയ്യണോ കുഞ്ഞ? എനിക്ക് ഇത് സഹിക്കാൻ വയ്യ. അയ്യോ കൃഷേട്ടാ, എന്റെ കുഞ്ഞുള്ളിടത്തോളം കാലം എനിക്ക് വയസ്സുള്ളൂ. എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും തട്ടിയെടുത്തോണ്ട് പോവുകയാണെങ്കിൽ ഞാനും പോകും കൃഷ്ണേട്ടാ. എന്റെ കുഞ്ഞിനെ ഞാനും പോകും. ഞങ്ങളിവിടെ ഉറക്കൊളിച്ച് കാവലിരിക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂല എന്റെ കുഞ്ഞിനെ. ഞാൻ ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ള പേടിയൊന്നും എനിക്കില്ല. എന്റെ സൂര്യചേട്ടൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അത് മാത്രം ഇപ്പൊ എന്റെ ചിന്ത.